കേരളത്തിലെ മുഖ്യ ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന ജടായുപാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ MC റോഡിന് സമീപമായിട്ടാണ്. രാമായണത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജടായു തടഞ്ഞുവെന്നും രാവണൻ്റെ വെട്ടേറ്റ് ജടായു വീണത് ഈ പാറയിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു. 1000 അടി ഉയരത്തിലുള്ള പാറയുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ജടായുവിൻ്റെ ശില്പം. ഇതിൻ്റെ നിർമ്മാതാവ് രാജീവ് അഞ്ചലാണ്. കേബിൾ കാർ വഴിയാണ് നമുക്ക് ഈ പക്ഷിശില്പത്തിനടുത്തേക്ക് എത്താൻ കഴിയുന്നത്. ഇവിടെ ഒരു അഡ്വഞ്ചറസ് പാർക്ക് കൂടി ഉണ്ട്. അഷ്ടമുടിക്കായൽ. വലിപ്പം കൊണ്ട് കേരളത്തിലെ 2-ാമത്തെ കായലാണ് കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടിക്കായൽ. അഷ്ടമുടി എന്നതിൻ്റെ അർത്ഥം 8 ശാഖകൾ എന്നാണ്. ആഡംബര ഹൗസ് ബോട്ടുകൾ ഇവിടെ സേവനം നടത്തുന്നുണ്ട്. ഇവിടെയുള്ള ബോട്ട് സവാരി അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചീനവല ഈ കായലിലെ ഒരു സാധാരണ കാഴ്ചയാണ്. അടുത്തതായി മൺറോ തുരുത്ത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺറോ തുരുത്ത്. കണ്ടൽക്കാടിനിടയിലൂടെയുള്ള മനോഹരമായ ഒരു യാത്ര നമുക്ക് ആസ്വദിക്കാൻ കഴിയും. 1811-നും 1815-നും ഇടയിൽ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺറോയുടെ പേരിൽ നിന്നുമാണ് മൺറോ തുരുത്തിന് ആ പേര് ലഭിച്ചത്. ഇത് വളരെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്തതായി പാലരുവി വെള്ളച്ചാട്ടം. കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം. പാൽ ഒഴുകുന്നതുപോലെ വെള്ളം പതഞ്ഞ് താഴേക്ക് പതിക്കുന്നതിനാലാണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത്. രാജവാഴ്ചക്കാലം മുതലേയുള്ള ഒരു സുഖവാസ കേന്ദ്രമായി പാലരുവി അറിയപ്പെട്ടിരുന്നു. രാജവാഴ്ചയുടെ അവശേഷിപ്പുകളായ കുതിരലായവും കൽമണ്ഡപവും ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. പുനലൂർ തൂക്കുപാലം. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയിലെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ 1877 ഇതിൻ്റെ പണി പൂർത്തിയായി. അടിയൊഴുക്ക് വളരെ കൂടുതലുള്ള കല്ലടയാറിൽ തൂണുകൾ കെട്ടി സാധാരണ പാലം സാധ്യമായി. അങ്ങനെയാണ് തൂക്കുപാലം എന്ന ആശയത്തിലേക്ക് എത്തിയത്. കൊല്ലം ജില്ലയിലുള്ള മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തെന്മല. തെന്മലയിലാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനും ഇതിലെ ജലം ഉപയോഗിക്കുന്നു. തെന്മല അണക്കെട്ടിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രവും തെന്മലയിലാണ് ഉള്ളത്. ചെന്തുരുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും തെന്മലയിലാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇനി നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.